കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം പ്രോട്ടീൻ അയൺ ഫൈബർ എന്നീ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഉഴുന്ന് നമ്മുടെ പ്രഭാത ഭക്ഷണങ്ങളിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്നാണ് ഇഡലി വിവിധ തരം ദോശ തുടങ്ങിയ ഭക്ഷണങ്ങളിലെല്ലാം പ്രധാന ചേരുവകളിൽ ഒന്ന് തന്നെയാണ് ഉഴുന്ന് ഇവ ശരീരത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും വളരെയധികം ഗുണങ്ങളാണ് നൽകുന്നത് പല ആരോഗ്യ പ്രതിസന്ധികൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് ഉഴുന്ന് സഹായിക്കുന്നുണ്ട് ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഉഴുന്നിൽ ഫാറ്റ് കുറവ് ആയതിനാൽ കൊളസ്ട്രോൾ കുറയാനും ഇത് സഹായിക്കുന്നു ഉഴുന്നടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് മൂലം സൗന്ദര്യം നിലനിർത്താനും നല്ലതാണ് ചർമ്മ സംരക്ഷണത്തിനും താരനകറ്റി മുടിയുടെ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നുണ്ട് കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവ അടങ്ങിയതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഭക്ഷണം നല്ലതാണ് ഫാറ്റ് കുറവുള്ളതിനാലും മഗ്നീഷ്യം നാരുകൾ പൊട്ടാസ്യം എന്നിവ അടങ്ങിയതിനാലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അകറ്റാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും ഇത് നല്ലതാണ് ഉഴുന്നിലെ ഷോർട്ട് പെയിൻ ഫാറ്റി ആസിഡും എസൻഷ്യൽ ഫാറ്റി ആസിഡും ഓർമ്മശക്തി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് ഇവ ഓർമ്മശക്തിയെ ബാധിക്കുന്ന എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള രോഗപ്രതിരോധ മാർഗവുമാണ് പ്രമേഹ രോഗികൾക്ക് ഉഴുന്ന ഭക്ഷണം വളരെ നല്ലതാണ് രാത്രി ഭക്ഷണത്തിൽ ഉഴുന്നടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും കൂടാതെ ശരീരത്തിന് ബലമുണ്ടാക്കുകയും കഫത്തെയും മലത്തെയും ഉണ്ടാക്കുവാനും മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഉഴുന്ന് കൂടാതെ ശുക്ലം വർദ്ധിക്കുവാനും വളരെ നല്ലതാണ് ഉഴുന്നു ഭക്ഷണം ഉഴുന്നു കൊണ്ടുള്ള ഏതു ഭക്ഷണവും പെട്ടെന്ന് ക്ഷീണമകറ്റാൻ സഹായിക്കുന്നവയാണ് വയറുകടി മൂലക്കുരു രക്തവാദം ഞരമ്പ് രോഗങ്ങൾ അതിസാരം തുടങ്ങി രോഗങ്ങൾക്കുള്ള പ്രതിരോധ മാർഗവുമാണ് ഉഴുന്നു ഭക്ഷണം കൂടാതെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനും ലൈംഗികാരോഗ്യത്തിനും ശുക്ലവർധനവിനും സഹായിക്കുന്ന ഒന്നാണ് ഉഴുന്ന് ഭക്ഷണം ഉഴുന്ന് പാലിൽ ചേർത്ത് ശർക്കരയ്ക്കൊപ്പം സേവിക്കുന്നത് ഒരുപാട് രോഗങ്ങൾക്കുള്ള പരിഹാരവും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും സഹായിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത് ഉഴുന്നടങ്ങിയ ഭക്ഷണം ശരീരത്തിന് ദോഷകരമായി പോകുന്നത് എപ്പോഴെന്ന് പരിശോധിച്ചാൽ കിട്ടുന്നത് ഉഴുന്നടങ്ങിയ ഭക്ഷണം ഉണ്ടാക്കാൻ ധാരാളം എണ്ണ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നതാണ് ഉദാഹരണമായി നെയ്റോസ്റ്റ് ഉഴുന്നുവട തുടങ്ങിയവ കൂടാതെ ഇതിലെ ഓക്സാലിക് ആസിഡ് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് അത്ര നല്ലതല്ല എന്നും പറയുന്നു ലഘുമിനസി കുലത്തിൽപ്പെടുന്ന ഉഴുന്നിനെ ഇംഗ്ലീഷിൽ ബ്ലാക്ക് ഗ്രാം എന്നും സംസ്കൃതത്തിൽ മാഷം എന്നും പറയുന്നു ശരീരത്തിന് ബലം നൽകുവാനും ആരോഗ്യമുള്ള ശരീരം ലഭിക്കുന്നതിനും വളരെ നല്ലതായ ഉഴുന്നിനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ ഇത് ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്കായി നിച്ചു